പുനലൂർ ഫെസ്റ്റിന്റെ വിളംബര ഘോഷയാത്ര നടന്നപ്പോൾ ഏവരെയും ആകർഷിച്ചത് തൃശൂരിൽ നിന്നെത്തിയ പുലിക്കൂട്ടമായിരുന്നു. അരമണിക്കിലുക്കി മടയിൽ നിന്നിറങ്ങിയ പുലിക്കൂട്ടത്തിന്റെ ആട്ടം ആളുകൾക്ക് കൗതുകമായി. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ പൂരത്തിന്റെ നാട്ടിൽ നിന്നും എത്തിയ ഈ പുലികൾ ഇല്ലാതെ ഒരിക്കലും ഒരു ഓണാഘോഷവും പൂർത്തിയാകില്ല. പുലിയുടെ മുഖമൂടിയടിഞ്ഞ് മണിയരഞ്ഞാണം കെട്ടി വാദ്യമേളങ്ങൾക്ക് ചുവടുവെച്ച് മഞ്ഞയും കറുപ്പും ചായത്തിൽ മെയ്യെഴുതി കുടവയർ കുലുക്കിയെത്തുന്ന ഈ പുലിക്കളിക്കാർ തൃശൂരിൻ്റെ താളമാണ്. ആ താളമാണ് പുനലൂരുകാർ അനുഭവിച്ച് അറിഞ്ഞത്. പുലികളിയും പുലിവേഷവും അത്ര എളുപ്പമല്ല. പരിശീലനം ലഭിച്ച കലാകാരന്മാരാണ് പുലിവേഷം കെട്ടി എത്തുന്നത്. കളിക്കാർ പുലിയുടെ രൂപത്തിലുള്ള മുഖാവരണം ധരിക്കുകയും മഞ്ഞയും കറുപ്പും ചായം കൊണ്ട് ശരീരമാസകലം ഇടകലർത്തി വരയ്ക്കുകയും ചെയ്യും. വയറിനുമീതയും പുലിയുടെ മുഖം വരയ്ക്കാറുണ്ട്. മുഖാവരണം അണിഞ്ഞിരിക്കുന്നതിനാൽ മുഖഭാവങ്ങൾക്ക് പ്രസക്തിയില്ലെങ്കിലും വയറു കുലുങ്ങുന്ന രീതിയിൽ പ്രത്യേക താളത്തിലെ തുള്ളിക്കളി രസകരമായ കാഴ്ചയാണ്. വരയൻപുലി, കരിമ്പുലി, പുള്ളിപ്പുലി, കടുവ, സിംഹം തുടങ്ങിയവ പുനലൂരിൻ്റെ മണ്ണിൽ ചുവടുവെച്ചപ്പോൾ അത് വേറിട്ട അനുഭവമായി. സുധി, ബാലചന്ദ്രൻ, ഹരീഷ്, ജഗദീഷ്, സുനിൽ, ടോണി, സതീഷ് എന്നിവരാണ് തൃശൂർ പൂങ്കന്നം സെൻറ്ററിൽ നിന്ന് പുനലൂരുകാരെ രസിപ്പിക്കാനായി എത്തിയത്. കൂട്ടത്തിൽ സിംഹവേഷധാരിയായ സുധിക്കാണ് ഏറ്റവും ഭാരക്കൂടുതൽ. 148 കിലോയാണ് സുധിപ്പുലിയുടെ ഭാരം. ഞാൻ ടൂറിസ്റ്റ് ബസ്സിൽ ഡ്രൈവറാണ്. നമ്മൾ ഈ ഓണ സമയത്ത് നമ്മൾ ഈ പുലികളി ഇൻട്രസ്റ്റായ കാരണം അതിന് നേടി നടക്കണം. എത്ര നാളായി മേഖലയിൽ? 10-12 കൊല്ലമായി. ആ എല്ലാവരും ടീമാ. പിന്നെ ഇല്ല, എല്ലാവർക്കും താല്പര്യ. തൃശ്ശൂർക്കാർക്ക് എല്ലാവർക്കും പുലികളി ഇൻട്രസ്റ്റാ. പുലികളി ഇല്ലാതെ പരിപാടി എടുക്കില്ല. പുലികളിയാണ് നമ്മുടെ മെയിൻ സാധനം. ആ പുലികളി ഇല്ലാണ്ട് തൃശ്ശൂരില്ല. ആണ് അതിൻ്റെ മെയിൻ സാധനം. 4 ഓണത്തിനാണ് പുലികളി. 18-ാം തീയതി സർക്കാരിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ അവിടെ തൃശ്ശൂർ കോർപ്പറേഷനിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെന്താ, എല്ലാവരും അങ്ങനെ തന്നെ. ഒരേ മേഖലയിലേക്ക് ജോലിക്ക് പോണവരെന്നെ. യൂണിയൻകാരുണ്ട്, ഡ്രൈവർമാരുണ്ട്, കൂലിപ്പണിക്കാരുണ്ട്, ഓട്ടോ ഡ്രൈവർമാരുണ്ട്. എല്ലാവരും ഈ സമയത്ത് പുലികളി മെയിൻ കൊണ്ടു നടക്കുള്ളോ. തിരുവോണത്തിന് ഞങ്ങൾ ഉണ്ട്. തിരുവോണത്തിന് ബാംഗ്ലൂർ പോവും. 2 ഓണത്തിന് ബാംഗ്ലൂർ പേടിയുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് 3 ഓണത്തിന് തിരുവനന്തപുരം ഉണ്ട്. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും പിന്തുണയാണ് തങ്ങളുടെ ശക്തിയെന്ന് ജഗദീഷ് പുലിയും പറയുന്നു. 13 വർഷമായപ്പോൾ പുലി കളിക്കേണ്ടി വരികയാണ്. നാളെ പുത്തൂർ സ്ഥലത്ത് പോയിരിക്കുകയാണ്. നാളെ നേരെ എറണാകുളത്ത് പോവുകയാണ്. കഴിഞ്ഞിടയ്ക്ക് കോഴിക്കോട് ഉണ്ടായിരുന്നു, മലപ്പുറത്തുണ്ടായിരുന്നു. ഇങ്ങനെ പരിപാടിക്ക് പോവുകയാണ്. ഇനി അടുത്തിങ്ങനെ വന്നുകൊണ്ട് വെളിയിലോട്ട് ഉള്ള വരുന്നുണ്ട്. ഇങ്ങനെ വർക്കിന് വേണ്ടി നമ്മൾ നടക്കും. എനിക്ക് ഇന്ന എല്ലാം വർക്കിന് ഞാൻ പോകുന്നുണ്ട്. ഇതിപ്പോൾ ഈ സീസണായി കഴിയുമ്പോൾ ഞങ്ങൾ പുലിക്കളിയുടെ പരിപാടിക്ക് തന്നെയാണ് പോകുന്നത്. ആ ഉണ്ടോ? അത് ആ ഉണ്ട്. കഴിഞ്ഞ വീട്ടുകാർക്ക് സംബന്ധിച്ച് വീട്ടുകാർക്കെല്ലാം സന്തോഷമാണ് നമ്മൾ പോകുന്നതിന്. എല്ലാവർക്കും നമ്മളെ കൂട്ടുകാർക്കുമാർക്കെല്ലാം സന്തോഷമാണ്. കൂട്ടുകാരെ നമ്മളെ സ്വീകരിക്കുന്നുണ്ട്. വലിയ സ്വീകരണമായിട്ട് നമുക്ക് തന്നിട്ടുണ്ട് ഈ പരിപാടി കണ്ടിട്ട്. ഈ പരിപാടിക്ക് ഇനി വേണ്ടി ഇനി അടുത്ത പരിപാടിക്ക് പോകും. ഇപ്പോൾ ഇടയ്ക്ക് പരിപാടി ഇല്ലാതെ ഇരിക്കുമായിരുന്നു. 4 ഓണത്തിന് പരിപാടി ഇല്ലെന്ന് പറഞ്ഞാണ് പിന്നെ തുടങ്ങിയതാണ്. അല്ല, കമ്മിറ്റിക്കാരെല്ലാം കൂടെ പറഞ്ഞ് ചെയ്പ് ഇതാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇവരെ എല്ലാം ഒരുക്കിയത് മേക്കപ്പ് മാൻ സുധീഷാണ്. ഞങ്ങളൊരു 10 വർഷത്തോളമായിട്ട് ഈ ഫീൽഡുണ്ട്. പുലിക്കളി ഭാഗമായിട്ട് ഈ പുനൊരു ഫെസ്റ്റിന് വേണ്ടി വന്നാണ്. ഞങ്ങളൊരു 7 പുലിക്കളിക്കാരന്മാർ വന്നിട്ടുണ്ട്. പിന്നെ മേളക്കാരും വന്നിട്ടുണ്ട്. ആ ഇത് ഗറില്ല പൗഡറുകൾ ഇട്ട് മിക്സ് ചെയ്യണതാണ്. ചാലിച്ച് വാർണിഷിൽ മിക്സ് ചെയ്തിട്ടെടുക്കണ പെയിൻ്റാണിത്. പിന്നെ നമ്മൾ കോഴിക്കോട് ഉണ്ടായിരുന്നു 2 ദിവസം. പിന്നെ അത് കഴിഞ്ഞ അത്തജാമ്യ തൃപ്പുണിത്ര അത്തജാമ്യത്തിനുണ്ടായിരുന്നു. ഇനി ഓണം കഴിഞ്ഞവരെ കണ്ടിന്യൂസ് വർക്കുണ്ടായിരിക്കും. അടുത്ത വർക്ക് നാളെ എറണാകുളത്ത് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കോയമ്പത്തൂര്,
പിന്നെ തിരുവനന്തപുരം. ആ ഇത് ഞങ്ങളിപ്പോൾ പോകുന്ന ദേശത്താണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് കൂടാണ്ട് ബി ഒരു ദേശമുണ്ട്, ഞങ്ങൾ കുറേ ടീമുകളുണ്ട്. തൃശ്ശൂരൊരു കൊല്ലം ഒരു 7 ടീമുണ്ട്, 11 ടീം വരെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഈ വയനാട് പ്രശ്നം കാരണം കുറച്ച് പേര് ഒഴിഞ്ഞാണ്. അല്ല നമുക്ക് ഓഫീസിലുണ്ടാവാറുണ്ട് ഈ ഷൂട്ടിങ്ങും ഘടനകളൊക്കെ ആയിട്ട് വരുന്നുണ്ടാവും. ഓണത്തെ കാലത്താണ് കണ്ടിന്യൂസ് സ്ഥിരം വർക്കുണ്ടാവും, സിനിമ ഷൂട്ടിങ്ങും അങ്ങനെ കുറെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് ഞങ്ങള്. ജെയിംസ് ആണ് പുലിക്കൂട്ടത്തിന്റെ മാനേജർ. ഒരൊറ്റ ദിവസത്തെ പരിപാടിയാണ് പുലിക്കളിയെങ്കിലും അതിനു പിറകിൽ മാസങ്ങളുടെ കഠിനാധ്വാനമുണ്ട്. അമ്മിക്കല്ലുകളിൽ ചായം അരച്ചുണ്ടാക്കി വേണം ഉപയോഗിക്കാൻ. പരമ്പരാഗത ചായങ്ങൾക്ക് പുറമെ ഓയിൽ പെയിന്റും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. പുലികളി കഴിഞ്ഞ് ചായം തുടച്ചു മാറ്റുക എന്നതും ഏറെ പ്രയാസകരമാണ്. വേഷത്തിന് മാത്രമല്ല പുലിത്താളത്തിനും പ്രത്യേകതയുണ്ട്. 70 വർഷം മുൻപേ തോട്ടുങ്ങൽ ഗ്രാമം കൂട്ടി ചിട്ടപ്പെടുത്തിയതാണ് പുലിമേളം. മറ്റൊരു മേളത്തിനോടും ഇതിന് സാമ്യമില്ല. തൃശ്ശൂരിലല്ലാതെ മറ്റൊരിടത്തും ഈ കൊട്ട് പ്രചാരത്തിൽ ഇല്ല എന്നതും പുലികളിയുടെ മാത്രം പ്രത്യേകതയാണ്. ഫോക്സ് ടിവി ന്യൂസ്, പുനലൂർ.